നമസ്കാരം. ഞാൻ ഗോപാലകൃഷ്ണൻ. റേക്കി മൈ പവർ എന്ന പ്രോഗ്രാമിലെ 13-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റേക്കി എന്ന ഊർജ്ജ ചികിത്സാ രീതി പഠിച്ചിട്ടുള്ളവർക്കും അതുപോലെ തന്നെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെയേറെ ഉപകാരപ്രദമായ ഈ ഒരു പ്രോഗ്രാമിൽ റേക്കിയിലെ അടിസ്ഥാന സിമ്പലുകളിൽ വളരെ പ്രാധാന്യമുള്ളതും അതുപോലെ തന്നെ ഉപയോഗങ്ങളുമുള്ള ചോക്കൂറെ എന്ന പവർ സിമ്പലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. മറ്റ് പ്രധാനപ്പെട്ട സിമ്പലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. തുടർച്ച നഷ്ടപ്പെടാതെ തന്നെ കാണുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റേക്കി അറ്റ്യൂൺമെന്റിലൂടെ റേക്കി ചാനലായ അല്ലെങ്കിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സ്വയവും മറ്റുള്ളവരുടെയും പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഏറെ സഹായകരമായ ചോക്കൂറെ എന്ന പവർ സിമ്പൽ ഉപയോഗിക്കേണ്ട രീതികൾ അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റെക്കിയുടെ ശക്തിയെ ബൂസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് റെക്കി പവർ സിമ്പൽ എന്ന പേരിൽ തന്നെ ഒരു നാമധേയം ഉണ്ടായത്. ഇതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിൻ്റെ എല്ലാ ശക്തിയും ഇപ്പോൾ ഇവിടെ സ്ഥാപിക്കുന്നു എന്നതാണ്. CKR എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടുന്ന ഈ ഒരു സിമ്പലിന് പ്രധാനമായും രണ്ട് ഉപയോഗങ്ങളാണുള്ളത്. ഒന്ന്, എല്ലാത്തിൻ്റെയും ശക്തിയെ വർദ്ധിപ്പിക്കാൻ, അതായത് റേക്കി, റേക്കി സിമ്പിൾസ്, മറ്റ് എല്ലാ വസ്തുക്കളുടെയും എനർജി ബൂസ്റ്റ് ചെയ്യുന്നതിന് ഈ ഒരു സിമ്പൽ ഉപയോഗിച്ചു വരുന്നു. ഒരാൾ റേക്കി അറ്റൂൺമെൻറ്റിന് ശേഷം ഒരു റേക്കി ചാനലായി തീരുമ്പോൾ കൈകളിലൂടെ എനർജി പ്രവാഹം ഉണ്ടാകുന്നു. ആ എനർജിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ചോക്കൂറെ സിമ്പിൾ സഹായിക്കുന്നു. മാത്രമല്ല, റേക്കിയിൽ ഉപയോഗിച്ചു വരുന്ന മറ്റ് സിമ്പലുകളുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നതിനും CKR എന്നുള്ള ഈ സിമ്പിൾ ഉപയോഗിച്ചു വരുന്നു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉപയോഗമാണ് പ്രൊട്ടക്ഷൻ. റേക്കി എനർജി ഉപയോഗിക്കുന്ന എല്ലാവരും ഒരുപോലെ ചെയ്യേണ്ട ഒന്നാണ് പ്രൊട്ടക്ഷൻ. നെഗറ്റീവ് എനർജിയിൽ നിന്നുമുള്ള സംരക്ഷണം ഉറപ്പാക്കുന്നതിനും പോസിറ്റീവ് എനർജിയുടെ വലയം ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടിയാണ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഈ ഒരു രീതി ചെയ്യുന്നത്. മിക്ക ആളുകൾക്കും പലപ്പോഴും പല സംശയങ്ങളും മറവിയും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് റേക്കിയിലെ സിമ്പലുകളുടെ ഉപയോഗ രീതികൾ. അത്തരം ആളുകൾക്കും അതുപോലെ റേക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ റെഫറൻസ് എന്നുള്ള നിലയിൽ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ളതാണ് ഈ ഒരു വീഡിയോ. റേക്കി പഠനത്തിൽ സെക്കൻഡ് ലെവലിലാണ് അടിസ്ഥാന സിമ്പലുകൾ പരിചയപ്പെടുന്നത്. ഇനി ഈ പവർ സിമ്പിൾ എപ്രകാരമാണ് വരയ്ക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു സിമ്പിൾ വരയ്ക്കുന്നതിന് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അതായത് ഒരു നേർരേഖ, പിന്നീട് താഴേക്ക് വരുന്ന ലംബരേഖ, ശേഷം ലംബരേഖ അവസാനിക്കുന്നിടത്തു നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് വരയ്ക്കുന്ന 3 ചുറ്റുകൾ വരച്ച് പൂർത്തിയാക്കുന്നതോടെ ചോക്കൂറെ എന്ന പവർ സിമ്പിൾ തെളിയും. ഇത് പലതവണ ആവർത്തിച്ച് വരച്ച് തന്നെ ശീലിക്കുക. ഇനി ചോക്കൂറെ സിമ്പിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ ഒരു സിമ്പിൾ വരയ്ക്കുന്നതിന് ചൂണ്ടുവിരൽ അതുപോലെ നടുവിരൽ ഇത്തരത്തിൽ പിടിച്ചുകൊണ്ട് വളരെ ലളിതമായി തന്നെ ചോക്കൂറെ എന്നുള്ള സിമ്പിൾ ഇത്തരത്തിൽ വരച്ചെടുക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറയുന്നത് എല്ലാ വിരലുകളെയും ഇത്തരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് വിരലുകളുടെ അറ്റത്തു നിന്നും എനർജി പ്രവാഹം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടും ഈ ചോക്കൂറെ സിമ്പിൾ ഇത്തരത്തിൽ വളരെ ലളിതമായി തന്നെ വരച്ചെടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളം കയ്യിൽ നിന്നും ഒരു പ്രകാശം, ദിവ്യമായിട്ടുള്ള എനർജി പ്രവഹിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വളരെ ലളിതമായി തന്നെ ചോക്കൂറെ സിമ്പിൾ വരച്ചെടുക്കാം. ഇനി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ തേർഡ് ഐ ഉപയോഗിച്ചും ഇത്തരത്തിൽ ചോക്കൂറെ സിമ്പിൾ വരയ്ക്കാവുന്നതാണ്. ഇനി ഈ ഒരു പവർ സിമ്പിൾ ഉപയോഗിക്കേണ്ട രീതി, സാഹചര്യങ്ങൾ എന്നിവ ഏതെല്ലാമാണെന്ന് നോക്കാം. കാലത്ത് എഴുന്നേറ്റ ഉടൻ തന്നെ ഇരുന്നു കൊണ്ട് മുന്നിൽ വലിയൊരു ചോക്കൂറെ വരച്ച് സുരക്ഷാ വലയം സൃഷ്ടിക്കാം. ശേഷം എഴുന്നേറ്റ് നിന്നുകൊണ്ടും വലിയൊരു ചോക്കൂറെ മുന്നിൽ വരച്ചുകൊണ്ട് ആ ചോക്കൂറയ്ക്കകത്തേക്ക് എൻ്റർ ചെയ്യാം. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ സെൽഫ് പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താം. കൂടാതെ ഭക്ഷണം, വെള്ളം, അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അവയിലെ നെഗറ്റീവ് എനർജി, മറ്റ് ദൂഷ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും ചോക്കൂറെ സിമ്പിൾ ഉപയോഗിച്ച് ഹീലിംഗ് എനർജി നൽകാവുന്നതാണ്. നിങ്ങളുടെ മുറിയിലെ ചുവരുകളിൽ, മെയിൻ ഭിത്തിയിൽ, ഫ്രണ്ട് ഡോറിൽ എല്ലാം വലിയ ചോക്കൂറെ, വലിയ ഒരു അളവിലുള്ള വലിയൊരു ചോക്കൂറെ വരച്ചുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാറ്റിലുമുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്നും പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടുന്നതും അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും ഈ ഒരു വശത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് പ്രവേശിക്കുകയില്ല എന്ന് ശക്തമായി സങ്കല്പം കൊടുത്തുകൊണ്ട് വേണം ഇത്തരത്തിൽ വരയ്ക്കുവാൻ. അതുപോലെ തന്നെ
സെൽഫ് ഹീലിംഗ് അതുമല്ലെങ്കിൽ മറ്റൊരാളെ ഹീൽ ചെയ്തതിനു ശേഷം ആ എനർജി തുടർന്ന് നിലനിൽക്കുന്നതിന് വേണ്ടി വലിയൊരു സി കെ ആർ സിമ്പിൾ വരച്ച് എനർജി സീൽ ചെയ്യുന്നു, എനർജി സീൽ ചെയ്യുന്നു, എനർജി സീൽ ചെയ്യുന്നു, ഇത്തരത്തിൽ 3 തവണ പറഞ്ഞ് എനർജി ലോക്ക് ചെയ്ത് വയ്ക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരാൾക്ക് തലവേദനയോ മറ്റ് ശാരീരിക വേദനകളോ ഉണ്ടെങ്കിൽ ആ ആളെ ഹീൽ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ചോക്കൂറെ സിമ്പിൾ വരച്ച് ഹീലിംഗ് എനർജി നൽകുന്നതിലൂടെ അവിടെയുള്ള വേദന അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളെ മാറ്റിയെടുക്കുന്നതിനും ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചു വരുന്നു. കൂടാതെ 7 പ്രധാന ഊർജ ചക്രങ്ങളിലും ചോക്കൂറെ സിമ്പിൾ വരച്ച് ഹീലിംഗ് നൽകിയ ശേഷം എനർജി സീൽ ചെയ്ത് വെക്കാം. വീട്ടിലെ ഫാൻ, ലൈറ്റുകൾ എന്നിവയിലൊക്കെ സി കെ ആർ എന്നുള്ള ഈ സിമ്പിൾ വരച്ച് അത് പ്രവർത്തിക്കുമ്പോൾ കാറ്റിലൂടെയും വെളിച്ചത്തിലൂടെയും ഒക്കെ എനർജി പുറത്തേക്ക് ഒഴുകി വരുന്നതായി സങ്കല്പിച്ച് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ബെഡ്, പില്ലോസ് എന്നിവയിലൊക്കെ സി കെ ആർ വരച്ച് നല്ല ശാന്തതയും ഉറക്കവും ഉന്മേഷവും അതുപോലെ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയെടുക്കുവാനും ഒക്കെ സാധിക്കും. ഇനി നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സ്പൈറൽ ചോക്കൂറ എന്താണെന്ന് നോക്കാം. ഇത് അധികം പരിചയമില്ലാത്തതും ഒട്ടേറെ ഗുണങ്ങൾ ഉള്ള ഒരു സിമ്പലുമാണെന്ന കാര്യം പ്രത്യേകം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. അതായത് 7 എന്ന് എഴുതുന്നത് പോലെ തുടങ്ങി ആൻറ്റി ക്ലോക്ക് വൈസ് 7 ദീർഘ വൃത്തങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ചുരുളുകളാക്കിക്കൊണ്ട് താഴേക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിമ്പിൾ വരയ്ക്കേണ്ടത്. ഇനി സ്പൈറൽ ചോക്കൂറെ ഉപയോഗിക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. റെക്കി ശക്തിയെ ആവാഹിച്ച ശേഷം സഹസ്രാരത്തിലോ അതുമല്ലെങ്കിൽ തേർഡ് ഐയിലോ സ്പൈറൽ ചോക്കൂറെ വരയ്ക്കുക. വരയ്ക്കുന്നതോടൊപ്പം തന്നെ 3 തവണ ചോക്കൂറെ ചോക്കൂറെ എന്ന് പറയുകയും ചെയ്യുക. ശേഷം ഇത്തരത്തിൽ കോമ്പിൻ ചെയ്യുക. ആ സമയത്ത് മനസ്സിൽ നല്ല സങ്കല്പം കൊടുക്കണം, എല്ലാതരം നെഗറ്റീവ് എനർജിയും ഒഴിഞ്ഞെടുക്കുന്നതായിട്ട് കോമ്പിങ് ചെയ്തെടുക്കുന്നതായിട്ട് സങ്കല്പിക്കുകയും അതിനെ പൂർണ്ണമായിട്ടും പുറന്തള്ളുന്നതായി സങ്കല്പിച്ച് ഇത്തരത്തിൽ പുറന്തള്ളി കളയുക. അപ്പോൾ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യുന്നതിനും ഓറ ക്ലെൻസിങ്ങിനുമാണ് ഈ ഒരു സിമ്പിൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. വീടുകളിലെ നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്നതിന് എല്ലാ മുറികളിലും ഇത്തരത്തിൽ ഈ ഒരു സ്പൈറൽ ചോക്കൂറെ വരച്ചുകൊണ്ട് അവിടെ നിന്ന് കോമ്പിങ് ചെയ്ത് എല്ലാ നെഗറ്റീവ് എനർജിയും പുറന്തള്ളി കളയാവുന്നതാണ്. സ്പൈറൽ ചോക്കൂറെ ഉപയോഗിച്ച ശേഷം നിർബന്ധമായും കൈകൾ നല്ലതുപോലെ കഴുകി ശുദ്ധി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി കൈകളിലേക്ക് റെയ്ക്കി എനർജി എപ്രകാരമാണ് ആവാഹിച്ചെടുക്കേണ്ടത് എന്ന കാര്യം ലളിതമായി മനസ്സിലാക്കാം. ആദ്യമായി വേണ്ടത് കൈകൾ നല്ലതുപോലെ കഴുകി ശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. ശാന്തവും സൗകര്യപ്രദവുമായ സ്ഥലത്ത് മനസ്സ് ശാന്തമാക്കി ഇരിക്കാം. ശേഷം കൈകൾ നന്നായിട്ട് കൂട്ടി തിരുമ്മുക. ഉള്ളംകൈയും എല്ലാം വിരലുകളെല്ലാം ഇത്തരത്തിൽ ഒന്ന് കഴുകുന്നത് പോലെ ഒന്ന് ശുദ്ധി വരുത്തുക. ശേഷം നല്ലതുപോലെ പ്രാർത്ഥിക്കുക. അതായത് റെയ്ക്കി എന്ന ദിവ്യമായ ശക്തിയെ നമുക്കായി വീണ്ടെടുത്ത് സമർപ്പിച്ചു തന്ന ഇതിൻ്റെ സ്ഥാപകൻ ഡോക്ടർ മിഖാവ ഉസുയി, ഗുരുക്കന്മാർ, പിതൃക്കൾ, ഉപാസനാമൂർത്തികൾ ഉണ്ടെങ്കിൽ ഉപാസനാമൂർത്തികൾ, ഏഞ്ചൽസ്, റെയ്ക്കി, റെയ്ക്കി സിമ്പിൾസ്, റെയ്ക്കിയുടെ 5 തത്വങ്ങൾ എന്നിവയോടും സ്വയവും പ്രാർത്ഥിക്കുക, നന്ദി പറയുക. ശേഷം 2 കൈകളിലും ചോക്കൂറെ സിമ്പിൾ വരയ്ക്കുക. ചോക്കൂറെ 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 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ചെയ്യുക. അതിനുശേഷം ശുദ്ധമായിരിക്കട്ടെ, ശുദ്ധമായിരിക്കട്ടെ, ശുദ്ധമായിരിക്കട്ടെ. ഈ കൈയിലും അതുപോലെ ചെയ്യുക. ചോക്കൂറെ ചോക്കൂറെ ചോക്കൂറെ, ശുദ്ധമായിരിക്കട്ടെ, ശുദ്ധമായിരിക്കട്ടെ, ശുദ്ധമായിരിക്കട്ടെ. അതിനുശേഷം വീണ്ടും ചോക്കൂറെ വരയ്ക്കുന്നു. ചോക്കൂറെ ചോക്കൂറെ ചോക്കൂറെ, സ്ഥിരമായിരിക്കട്ടെ, സ്ഥിരമായിരിക്കട്ടെ, സ്ഥിരമായിരിക്കട്ടെ. ചോക്കൂറെ ചോക്കൂറെ ചോക്കൂറെ, സ്ഥിരമായിരിക്കട്ടെ, സ്ഥിരമായിരിക്കട്ടെ, സ്ഥിരമായിരിക്കട്ടെ. ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം 2 കൈകളും ഇത്തരത്തിൽ കുമ്പിള് പോലെ പിടിക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു പിടിക്കുമ്പോൾ പിരമിഡ് ഷേപ്പിൽ പിടിച്ചുകൊണ്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക, വിഷ്വലൈസ് ചെയ്യുക. പ്രപഞ്ച ജീവശക്തി, റെക്കിയുടെ എനർജി സഹസ്രാരത്തിലൂടെ ഇറങ്ങി വരുന്നതായും അത് എല്ലാ ഊർജ ചക്രങ്ങളെയും 7 ഊർജ്ജചക്രങ്ങളിലേക്കും എത്തി ഊർജ്ജവൽക്കരിക്കുന്നതായി കണ്ട് നല്ലൊരു എനർജി ഫ്ലോ ഉണ്ടാവുകയും അത് കൈകളിലൂടെ പുറത്തേക്ക് ഒഴുകുന്നതായിട്ടും നല്ലതുപോലെ വിഷ്വലൈസ് ചെയ്യുക. ആ സമയങ്ങളിൽ ചിലപ്പോൾ ചൂട്, വൈബ്രേഷൻ, അതുപോലെ പ്രത്യേക നിറങ്ങൾ ദൃശ്യമാവൽ എന്നിവയൊക്കെ അനുഭവപ്പെട്ടേക്കാം. ഇപ്പോൾ നിങ്ങളിൽ റെക്കി എനർജി പ്രവാഹം സാധ്യമായിരിക്കുന്നു. ഇത് സ്വയമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയോ പ്രയോജനപ്പെടുത്താം. റെക്കി എനർജി ആവാഹിച്ച ശേഷവും ഹീലിംഗ് നൽകിയ ശേഷവും റെക്കി എനർജി ആവാഹിക്കുമ്പോൾ എന്താണോ പാലിച്ച് ചെയ്തത് അതുപോലെ തന്നെ ചെയ്ത് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞു വേണം ആ സെഷൻ ക്ലോസ് ചെയ്യുവാൻ. ഇനി മറ്റൊരാളെ ഹീൽ ചെയ്യേണ്ടി വരുമ്പോൾ ഹീലിംഗ് ആരംഭിക്കുന്നതിന് തൊട്ടു മുന്നായി പ്രൊട്ടക്ഷൻ ഷീൽഡ് ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ്.
ഇക്കാര്യം എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യമായി നിങ്ങളുടെ മുന്നിൽ വലിയൊരു ചോക്കൂറ വരയ്ക്കുക. ശേഷം ലെഫ്റ്റ് സൈഡിൽ ഒരു ചോക്കൂറ വരയ്ക്കുക. അതിനുശേഷം പിൻവശത്ത് വലിയൊരു ചോക്കൂറ. ശേഷം റൈറ്റ് സൈഡിൽ ഒരു വലിയ ചോക്കൂറ വരയ്ക്കുന്നു. ഇനി വേണ്ടത് സാങ്കൽപ്പികമായി എല്ലാ ചോക്കൂറകളെയും തമ്മിൽ ബന്ധിപ്പിക്കലാണ്. മുൻവശത്ത് നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക്, അവിടെ നിന്നും പിന്നിലേക്ക്, റൈറ്റ് സൈഡിലേക്ക്, വീണ്ടും മുന്നിലേക്ക്. ഇപ്പോൾ ഒരു സുരക്ഷാ കവചം ഒരു പിരമിഡിൻ്റെ ആകൃതിയിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇനി മൂന്ന് തവണ ഇങ്ങനെ പറയുക, പ്രൊട്ടക്റ്റ് പ്രൊട്ടക്റ്റ് പ്രൊട്ടക്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള നെഗറ്റിവിറ്റിയിൽ നിന്നും സംരക്ഷണം ഉറപ്പാക്കാവുന്നതാണ്. ഈ ഒരു സുരക്ഷാ കവചം സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി നിർബന്ധമായും ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ എന്നിവയെല്ലാം കമൻറ്റിലൂടെയോ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അറിയിക്കുക. തീർച്ചയായിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റുള്ള സിമ്പലുകളെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.